ഇവിടെ ചെങ്ങായിമാരെല്ലാവരും ഐസ് കണ്ട് അതായത് മഞ്ഞ് കണ്ടതിന് ഒരു വല്ലാത്തൊരു എക്സൈറ്റ്മെന്റിലാണ് എല്ലാവരും മഞ്ഞത്ത് ഇങ്ങനെ ചാടി ഉരുളും എറിഞ്ഞും കളിക്കാണ്. അപ്പൊ ഒരു വെറൈറ്റി സാധനം അപ്പൊ ഉണ്ടാക്കാൻ പോണേ. നമ്മ പുട്ട് ഐസ്ക്രീം ഉണ്ടാക്കാൻ പോണം മഞ്ഞിൽ വന്നിട്ട്. അപ്പൊ ഇവിടെ പുട്ടിങ്ങനെ പോകുന്ന വഴിക്ക് പിന്നെ നമുക്ക് വെള്ളം ചെയ്താൽ കുഴപ്പമില്ല. ഓരോ അരി കാണുമ്പോൾ അരിവിൽ നമുക്ക് വെള്ളം ഫില്ലാക്കിയാലും മതി. ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും പറക്കും മേളിലേക്ക് കാണാൻ ട്രക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടോ. അപ്പൊ ഈ ഒരു പോകുന്ന റോപ്പ് വേ ഉണ്ടോ, ഈ ഒരു റോപ്പ് വേന്റെ അടിയിൽ കൂടി വേണം നമ്മൾ ലക്ഷ്യം വെച്ച് നമുക്ക് പോകുന്നത്. മഞ്ഞ അവിടെ കാണുന്നോ അവിടെ നിന്ന് നേരെ പോയാൽ നമുക്ക് ഗൊണ്ടോള എത്തുള്ളൂ. അപ്പോൾ ഈ ഒരു റോപ്പ് വേ പോകുന്ന അങ്ങേ മുകളിൽ ഗൊണ്ടോളയാണ്. അവിടത്തോളം നമുക്ക് വേണം ഈ ട്രക്ക് ചെയ്ത് പോകാനുണ്ട്. ഗൊണ്ടോള ഇല്ല ട്രക്ക് ചെയ്തോണ്ടിരിക്കണോ. അപ്പോൾ ഏകദേശം അപ്പോൾ എത്ര ഉണ്ട്, ആ ഒരു ഭാഗത്ത് മഞ്ഞിൻ്റെ ചെറിയൊരു ഭാഗം കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഉരുളം പോലത്തെ കല്ല് നമ്മൾ ചവിട്ടി വേണമെങ്കിൽ മുകളിൽ തരണ്ട്. ഇത് ജസ്റ്റ് തുടങ്ങിയിട്ടുള്ളൂ അല്ലേ. പിന്നെ അതുമല്ല ഈ ഒരു കല്ല് ഞങ്ങൾ ചവിടുമ്പോഴത്തേക്ക് ഉരുണ്ട് പോയാൽ നമ്മൾ അടിയിലും വീഴും. അങ്ങനെ അവസ്ഥയുണ്ട്. ഇനി ഓരോരുത്തർ കയറി കയറി റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഗോപ്രോൻ്റെ ഫയല് ഫുള്ളായിട്ട് മെമ്മറി കാർഡ് ഫുള്ളായിട്ട് ഇപ്പോൾ ഇവിടെ ഇതിലിട്ടേക്കാനോ. ആ പോക്കറ്റിൽ ഇട്ടേക്കണ ചാർജ് കൂടെ ഇട്ടുണ്ട് കൂടെ. ഗോപ്രോ മെമ്മറി കാർഡ് ഫുള്ളായി. എല്ലാവരും വെള്ളമൊക്കെ ഉണ്ട്. പോകുന്ന വഴിക്ക് പിന്നെ നമുക്ക് വെള്ളം ചെയ്താൽ കുഴപ്പമില്ല. ഓരോ അരി കാണുമ്പോഴത്തേക്ക് അരിവിൽ നമുക്ക് വെള്ളം ഫില്ലാക്കിയായിരുന്നു മതി. അതുകൊണ്ട് ഒരു ചേച്ചി ആശ്വാസം. നമ്മളിപ്പോൾ നിൽക്കുന്നതല്ല ഗൊണ്ടോളൻ്റെ ഫസ്റ്റ് പോയിന്റിലാണ് നിൽക്കുന്നത്. ഇനി സെക്കൻഡ് പോയിന്റ് മുകളിലാണ്, അവിടെയാണ് മഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് രണ്ടുപേർ ഇവിടെ ഉണ്ട്, വേറെ രണ്ട് മൂന്ന് പേര് അടിയിലുണ്ട്. അവർ പതുക്കൊക്കെ നടന്നിരുന്നുള്ളൂ. നമ്മളിപ്പോൾ കഥകളൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ക്ഷീണില്ലാത്ത രീതി നമ്മൾ ഇവിടെ എത്തി. പക്ഷേ ഇവിടെ നല്ല തണുപ്പുമുണ്ട് നല്ല വെയിലുമുണ്ട് അല്ല. രണ്ടിൻ്റെ ഇടയിൽ അമ്മ വാങ്ങി നിൽക്കണത്. പിന്നെ ഇവിടെ ഒരുപാട് കുതിരകളുണ്ട് കേട്ടോ മനുഷ്യന. നോക്കിക്കേ, ഇവിടെ ഒരുപാട് കുതിരകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. കുതിരല്ലോ കുതിരല്ല രണ്ടാളും ഇവര് കുതിരല്ല എന്നാ ഉദ്ദേശം കേട്ടോ. അപ്പോൾ ഇവിടുന്ന് കുതിരക്ക് മുകളിലൊക്കെ പോകണമെങ്കിൽ 1500 രൂപയാണ് ഒരാൾക്ക് വരുന്നത് ചാർജ്. സത്യം പറഞ്ഞാൽ അത് വലിയൊരു നഷ്ടം. നമുക്കാകെ ജസ്റ്റ് 2 കിലോമീറ്റർ അല്ലെങ്കിൽ 1 കിലോമീറ്റർ നടന്നാൽ മാത്രം മതി. നടക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ഇതിലെ കുതിര നമ്മൾ എടുക്കുക എന്നിട്ട് പോവുക. അപ്പൊ എന്താ അതൊക്കെ നടക്കാല്ലേ. നമ്മളെ പൈസ ഇല്ല. അപ്പൊ എന്താ അതൊക്കെ നടക്കാം അല്ലേ. അങ്ങനെ മഞ്ഞുമലയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. അപ്പൊ ഇനി മഞ്ഞുമല പഞ്ഞ് ട്രക്ക് ചെയ്ത് കയറാൻ വേണ്ടി പോകണേ. അപ്പൊ നമ്മളെ കുറച്ച് ഫ്രണ്ട്സിന് അടിയിൽ നിന്ന് വരാറുണ്ട്. അപ്പൊ അവർ കൂടി വന്നു കഴിഞ്ഞാൽ നമുക്ക് കയറാം. അപ്പോ അവരില്ലാണ്ട് പറഞ്ഞാൽ നമുക്ക് നല്ല നഷ്ടവും. എന്നുവെച്ചാൽ നമ്മൾ ഒരുമിച്ചാണ് വന്നത്. അപ്പോൾ നമുക്ക് ഒരുമിച്ച് തന്നെ നമ്മൾ മുകളിലേക്കും പോകണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് അവരെ പോയി നോക്കുകയും വേണം, അവരുമായിട്ട് മുകളിലേക്ക് പോവുകയും വേണം. അപ്പോൾ നോക്കിയേ ഇവിടെയൊക്കെ മഞ്ഞാട്ടോ. സത്യം പറഞ്ഞാൽ വിൻ്റർ സീസണിലൊക്കെ ഈ ഒരു ഭാഗങ്ങളൊക്കെ ഫുള്ള് മഞ്ഞോട് ഇങ്ങനെ നിറഞ്ഞെടുക്കുന്ന സ്ഥലമാട്ടോ ഇത്. അവിടെ നമുക്ക് എന്ത് രസമല്ല, ആരും ഭാഗങ്ങളൊക്കെ ഫുള്ള് മഞ്ഞാട്ടോ. ഇതൊക്കെ നോക്കിയേ നമ്മുടെ ചെങ്ങായിമാരങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിനി ഇവരായിട്ട് ഇനി മുകളിലേക്ക് ഇനി കയറാട്ടോ. അപ്പോൾ നമുക്കിനി ആ ഒരു ഭാഗത്തിൻ്റെ മുകളിലേക്ക് നമുക്കിനി പോകാനുള്ളത് ഏകദേശം ഇവിടെ നിന്നൊരു 3 കിലോമീറ്ററോളം ദൂരം വരുന്നുണ്ട്. അപ്പോൾ അതിന് ഇവിടെ നിന്ന് ഇങ്ങനെ കയറി ഇങ്ങനെ ഇങ്ങനെ വേണം. ബാക്കി ഇവിടെ ഒരുപാട് ആൾക്കാർ കുതിരമേലാണ് പോകുന്നത്. പിന്നെ ഈ റോപ്പ് വേ വെച്ചാണ് എല്ലാവരും പോകുന്നത്. അപ്പോൾ ബാക്കിയൊക്കെ റോപ്പ് വേലും കുതിരമേലൊക്കെ പോകുന്നത്. ഇവന്മാർ കുറേ കുതിരയൊക്കെ ഇങ്ങനെ നോക്കി, പക്ഷേ ബാർഗൻ ചെയ്തിട്ട് അവരൊന്നും സമ്മതിക്കണില്ല. പിന്നെ ലാസ്റ്റ് പിന്നെ നമ്മൾ വെറുതെ പൈസ അത്രയും അത് അത്രയും പോകുന്നതിന് വെറുതെ ഇതാ ഒരു മഞ്ഞിൽ വാർന്ന ആവന്മാരെ പോകുള്ളൂ കുതിര. പിന്നെ നമ്മൾ ബാക്കി നമ്മൾ ട്രക്ക് ചെയ്ത് കാണണം. അത്രയും 750 ഒരാൾക്ക് പറഞ്ഞത് അത് നഷ്ടമാണ് സത്യം പറഞ്ഞത്. അപ്പം എന്തായാലും നമുക്ക് അതൊക്കെ ട്രക്ക് ചെയ്ത് തരാം എന്തായാലും. അപ്പം നമ്മളങ്ങനെ ട്രക്കിങ്ങാണുള്ളത് ആകെ അവശതയായി കിടച്ചി. അപ്പോൾ ഇവിടെ വ്യൂ ഞാൻ കാണിച്ചാണ് നിങ്ങൾക്ക്. എന്ത് രസം എന്ന് പറയുമ്പോൾ ഭാഗം കാണാണ്ട് എൻ്റെ മോനെ ഒരു രസമില്ലാത്ത സ്ഥലം കാണുന്നുണ്ട. ആ അങ്ങേയറ്റം ആ കാണുന്ന മല ഭാഗത്ത് നമ്മൾ കയറി 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 ഇവിടത്തോളം എത്തിയിട്ടുണ്ട്. ഞമ്മി ഇവിടുന്ന് കയറി കയറി ആ മോൾ ഭാഗത്ത് എത്തണം. അപ്പോൾ ഏകദേശം കിതച്ച് ഏകദേശം നല്ല മൊത്തത്തിൽ കിതച്ച് രാവിലെ കുറച്ച് ന്യൂഡിൽസ് കഴിച്ച് അങ്ങനെ ഒന്ന് നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ട ആ ഒരു ബായിൻ്റെ വീട്ടിൽ നമ്മൾ ഫുഡെല്ലാം കഴിച്ച ശേഷമാണ് നമ്മളപ്പോൾ
ഈ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തു തന്നെ. നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ ആ അടിഭാഗത്ത് നിൽക്കുന്നുണ്ട്, അവിടെ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ അടുത്തും കൂടെ ഉണ്ടാകത്തെ അതൊക്കെ കയറിയിട്ടുണ്ട്, അവൻ ഇവിടെ എവിടെയെങ്കിലും കയറ്റിട്ടുണ്ടാവും, അവൻ്റെ ഒരു പൊടി പോലും കാണുന്നില്ല. അതിന് നല്ല കിതപ്പുണ്ട് കേട്ടോ, ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല സ്വഭാവമായിട്ടും എൻ്റെ കിതപ്പ് ഈ ഒരു വീഡിയോയിൽ റെക്കോർഡാവുന്നുണ്ട്. അപ്പോൾ നമ്മളങ്ങനെ ഗൊണ്ടോള ഹില്ലിനടുത്ത് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഏകദേശം വെറും 3 കിലോമീറ്റർ മാത്രമേ ട്രക്ക് ചെയ്യാനുള്ളൂ. അപ്പോൾ എല്ലാവരും അങ്ങനെ എത്തിയിരിക്കുന്നു, ഇവരൊക്കെ പതുക്കെ പതുക്കെ നടന്ന് റെസ്റ്റ് ചെയ്തൊക്കെ വന്നത്. പക്ഷേ എല്ലാവർക്കും പല പല ആരോഗ്യമാണ്, അതായത് ഇപ്പം എനിക്ക് പെട്ടെന്ന് നടക്കാൻ പറ്റുമെങ്കിൽ ഇവന് പെട്ടെന്ന് നടക്കാൻ പറ്റില്ല, അവന് പെട്ടെന്ന് നടക്കാൻ പറ്റില്ല. അങ്ങനെ ഓരോരുത്തരും എല്ലാവരും ഓരോരുത്തരും അവരുടെ ആരോഗ്യം നോക്കി അങ്ങനെ നടന്നു നടന്നു വന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ പതുക്കെ നടന്നു വന്നാൽ മതി. അപ്പോൾ എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്, അപ്പോൾ നമുക്ക് ജ്യൂസൊക്കെ ഉണ്ട്, വെള്ളമുണ്ട്. അപ്പോൾ കുറച്ച് ചോക്ലേറ്റ് നമ്മൾ വാങ്ങിണ്ടായിരുന്നു നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാനായിട്ട്. അപ്പോൾ ആ കൂടെ നമുക്കും കൂടി വാങ്ങിണ്ടായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഓരോ ചോക്ലേറ്റ് കൊടുക്കാം. എന്നാ പിടിച്ചോളി, വലത്തേക്കായി കൊണ്ട് നമ്മൾ എന്ത് സാധനം കൊടുക്കാനായിട്ട് തിരിച്ചായി കൊടുക്കേ. എനിക്കിപ്പോ തരാവേ, ബാഗിലുണ്ട്. അങ്ങനെ നമ്മളങ്ങനെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്ത് അങ്ങനെ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ചെങ്ങായിമാരെല്ലാരും മഞ്ഞ കണ്ട ആകാംക്ഷയിൽ അങ്ങനെ മഞ്ഞ തീർന്ന് കളിച്ചോണ്ടിരിക്കും കേട്ടോ. സത്യം പറഞ്ഞാൽ ഇവരെക്കുവാട്ടി കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കും. അതായത് യാത്ര പോകാനായിട്ട് ഇഷ്ടപ്പെട്ടിട്ടും പല കാരണത്താൽ പോകാൻ പറ്റാത്ത അവസ്ഥ കൊണ്ടിട്ട് പല കാരണത്താലും മുടങ്ങിപ്പോയ ആൾക്കാരാണ് ഇവരെല്ലാവരും. അപ്പോൾ ഇവരെ മഞ്ഞോട്ടൊരു ആകാംക്ഷയിൽ ഇങ്ങനെ തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചെങ്ങായിമാരെല്ലാവരും ഐസ് കണ്ട്, അത് മഞ്ഞ് കണ്ടതിൻ്റെ ഒരു വല്ലാത്തൊരു എക്സൈറ്റ്മെൻറ്റിലാണ് എല്ലാവരും മഞ്ഞത്തിങ്ങനെ ചാടി ഉരുളും എറിഞ്ഞും കളിക്കുകയാണ് കണ്ട. അപ്പോൾ നമ്മളെ കൊണ്ട് ഇവിടെക്കാളി കൂടുതൽ സന്തോഷിക്കുന്ന ആളെന്ന് പറഞ്ഞാൽ ഞാനാണ് സന്തോഷിക്കുന്നത്. അതായത് ചെക്കന്മാരുടെ ഈ ഒരു സന്തോഷം കാണുമ്പോൾ എന്തൊരു സന്തോഷം തന്നെ നമുക്ക്. അതായത് ഇങ്ങനെ യാത്രയിലൂടെ നമ്മളെ പിൻപറ്റി ഇറങ്ങിയ ഒരുപാട് ആൾക്കാരാണ് ഇവർ. നമ്മളെ സപ്പോർട്ട് വീട്ടിൽ നിന്നിട്ട് ഒരു കാര്യമില്ല, നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഇത്രയും നാൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബേഴ്സും പിന്നെ നമ്മുടെ ഫോളോവേഴ്സിനെ കൊണ്ട് ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം തന്നെയാണ് എനിക്കിത്. അതുപോലെ ഇവരെക്കാർ കൂടുതൽ സന്തോഷിക്കുന്ന ആൾ ഞാനാണ്. പക്ഷേ നമുക്ക് ഇത് ഈ ഒരു യാത്രയിൽ പല സങ്കടപരമായ കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടെങ്കിലും ഈ ഒരു നിമിഷത്തിൽ ആ ഒരു സങ്കടപരമായ കാര്യങ്ങളൊക്കെ മറന്നുപോയി സന്തോഷമായി ഇരിക്കുകയാണ് ഇപ്പോൾ നിമിഷങ്ങളിലാണ്. അപ്പോൾ എല്ലാവരും അവരോട് ഞങ്ങൾക്ക് ഫോട്ടോയും ഓരോ റീലൊക്കെ എടുക്കാനുള്ള തയ്യാറെടുപ്പിലിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി അപ്പോൾ ഗേഷ് നമ്മളപ്പോൾ മഞ്ഞിലിങ്ങനെ ട്രക്ക് ചെയ്ത് പോയിക്കാണ്ടൊക്കെ കേട്ടോ. വയലൊരു ചോക്ലേറ്റ് ഉണ്ട്, അതാണ് വേറെ സൗണ്ട് പറയുന്നത് തോന്നുന്നത്. അപ്പോൾ നമുക്കൊന്ന് അടിയിൽ ഒന്ന് ഉരുണ്ട് പോയി നോക്കാം, അതെ എവിടത്തോളത്ത് നോക്കാം. അയ്യോ തിരുപ്പി കാലൊക്കെ മരിയൂച്ചി. ഗൈസ് നമ്മളിപ്പോ ഇവിടെ എത്തി, മഞ്ഞിലെത്തി, എല്ലാരും പരിപാടി തുടങ്ങി. പൈസ ചോദിച്ച് ബാക്കി എല്ലാരും ഫസ്റ്റ് ടൈം ആണ് മഞ്ഞില്. ഈ ഫസ്റ്റ് ടൈം അല്ലേ സഭാതെ ദൗദ്, എല്ലാരും ഫസ്റ്റ് ടൈം ആണ്. അതിൻ്റെതായ ഇതുകളൊക്കെ ഉണ്ട് എല്ലാവർക്കും. ഓ എന്താവും എവിടെ ആവും ഒന്നും അറിയില്ല. എല്ലാരും ഇപ്പം തന്നെ ക്ഷീണിച്ചു, മഞ്ഞ് സീനാ. എനിക്ക് കുറെ പരിപാടി ഉണ്ട് ഇവിടെ, വിചാരിക്കുന്ന പോലെ അല്ല. ചൂട് എത്ര വേണേ സഹിക്കാം, മഞ്ഞ് തണിക്കാൻ സഹിക്കാൻ പണിയാണ്. പൈസ ഓരോന്ന് ശ്രമിക്കുന്നുണ്ട്. ഒരുത്തന്നെ ഇവിടെ ബോധം കെടാൻ അയക്കണ് ഫോട്ടോഗ്രാഫർ അസന ഇവിടെ ഉണ്ട്. ഒരു വെറൈറ്റി സാധനം അപ്പം ഉണ്ടാക്കാൻ പോകണം. നമ്മൾ പുട്ട് ഐസ്ക്രീം ഉണ്ടാക്കാൻ പോകണം മഞ്ഞിൽ വന്നിട്ട്. അപ്പൊ ഇവിടെ പുട്ട് ഇങ്ങനെ കൂട്ടി കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ മുകളിൽ നമ്മൾ ഇനി ഫ്രൂട്ട്സ് ഇങ്ങനെ വെച്ച് വെച്ച് സാധനം സെറ്റ് ആക്കാൻ പോകണം. എല്ലാവരും മഞ്ഞിൽ കളിച്ച് അങ്ങനെ ക്ഷീണിച്ച് ഇവിടെ പെപ്സിയിലേക്ക് മഞ്ഞ് ഒക്കെ ഇട്ട് നിറച്ച് ഇവര് പെപ്സിയൊക്കെ സെറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെ നമ്മളെ സവാദ് ബ്രോ കുടിക്കണ്ട്, ഒറ്റ ഇവിടെ കിടന്ന് ഉറങ്ങണമുണ്ട്, മൊബൈൽ നോക്കണമുണ്ട്. എന്താണ്ട് മഞ്ഞ് കണ്ടിട്ടുള്ള
നമ്മളെ ഒറ്റ ജീവിതമേ ഉള്ളൂ, അത് മാക്സിമം കൂടെ അടിച്ചങ്ങോട്ട് പൊളിക്കുക. ഓക്കെ, അപ്പോ നമ്മളപ്പോ ഏകദേശം അപ്പൊ ഈ ഒരു ഭാഗം വരെ വന്ന് ഇവിടെ മഞ്ഞ് കണ്ട് മുകളിലൊക്കെ നമുക്ക് കയറാൻ പറ്റിയില്ല. ഒരുത്തേന് പനി വന്നു, നമ്മുടെ മുനവീറിന് പനിയായി. അങ്ങനെ പിന്നെ നമ്മൾ തിരിച്ച് പിന്നെ ഇവിടെ ഇറങ്ങി. ഇതാ അത്രോളം നമ്മൾ കയറി ഇതാ ഒരു ഭാഗം വരെ. എന്നിട്ട് അവിടെ നമ്മൾ തിരിച്ച് ഇറങ്ങി അവന് പറ്റാത്തതുകൊണ്ട്. പിന്നെ ഈ ഒരു മഞ്ഞിൽ നിന്നാണ് നമ്മൾ കളിച്ചത്. അപ്പം നമുക്ക് രാത്രി നമുക്ക് ഒരാൾക്ക് എന്തെങ്കിലും പറ്റിക്കണം, നമ്മൾ അവരെയും കൂടി നോക്കണമല്ലോ. നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ പോരല്ലേ. അപ്പോൾ അതിന് മാക്സിമം എല്ലാവരും ഇതേപോലെ യാത്ര ചെയ്യുമ്പോൾ കൂടുതലും കൂടി സപ്പോർട്ട് ചെയ്ത് നമ്മൾ യാത്ര ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെയുള്ള കാഴ്ചകൾ ഞാൻ എനിക്ക് കാണിച്ചിട്ടുണ്ട്. ഇവിടെ മറ്റേ റോപ്പ് വേലി ആ ഒരു വണ്ടി പോകുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അടിയിലേക്ക് ഇറങ്ങാം. ഇവിടെ ചില ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ മഞ്ഞുണ്ട്, കൈ കുടിച്ചെടുക്കണേ. അപ്പം അടിയിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോകണേ. അതിപ്പം ഇവിടെ മഴക്കാറ് വെക്കുന്നുണ്ട്, പിന്നെ അതെല്ലാം മഴ വെക്കാനുള്ള ഇടിവെട്ടൊക്കെ വെട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും അപ്പോൾ പതുക്കെ അടിയിലേക്ക് ഇറങ്ങാനുള്ള തയ്യെടുപ്പിലാണ്. അപ്പോൾ എന്താ നമുക്ക് അടിയിലേക്ക് പോവാല്ലേ? ബാ 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 ബാ. അപ്പം പതുക്കെ നമുക്ക് ഇറങ്ങാം അടിയിലേക്ക്. ഈ ഒരു കുത്തനുള്ള മലേൻ്റെ മുകളിൽ നമ്മുടെ ചെങ്ങന്മാർ ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ഇറങ്ങി ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ, കാഴ്ച അടി കാണുന്നത്. ഭയങ്കര റിസ്ക്കാണ്, കല്ലുകളാണ് മൊത്തം ഈ കല്ലുകളും പിന്നെ മലകളും. എന്ത് രസമെന്ന് അറിയ സ്ഥലം കാണാണ്ട്, വല്ലാത്ത ബ്യൂട്ടി ആയിട്ട് ഈ സ്ഥലം കാണാണ്ട് അവരും ഇങ്ങനെ പതുക്കെ പതുക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നുള്ളൂ. നമ്മുടെ ഹസൻ മുകളിൽ ഒരു മഞ്ഞ ചീരിച്ചട്ടൊക്കെ ഇട്ട് നടന്നു വരുന്നുണ്ട്. ദാവൂദ്, അതുപോലെ സവാദ്, അൻസിഫ്, പിന്നെ നമ്മുടെ വേറെ ചെങ്ങൻ്റെ പേര് അത്രേ ഉള്ളൂ. പിന്നെ രണ്ടുപേരും അടിയിലേക്ക് പോയിട്ടുണ്ട്. മൊത്തൻ നമ്മുടെ വയസ്സ് വന്നു, പിന്നെ നമ്മുടെ മുനവീറാ പോകുന്നു. അപ്പോൾ നമ്മളപ്പോൾ അങ്ങനെ കുതിരേൻ്റെ മുകളിൽ അങ്ങനെ കയറി കേട്ടോ. അപ്പോൾ ഒരു ബയ്യാനെ പരിചയപ്പെട്ടു. ബയ്യ ഇതാവോ? അപ്പോൾ നാമേ ബയ്യ? My name is Mohammed Ami. Mohammed Ami. Yes, you are Jammu and Kashmir. Yes. അപ്പോൾ ഞാൻ ബായനെ പരിചയപ്പെട്ടു. ബായനെ അടുത്ത് ചോദിച്ചു കുതിരേൻ്റെ മുകളിൽ നിന്ന് ഇരുന്നോട്ടെ എന്ന് ചോദിച്ചാൽ അപ്പോൾ ബായനെ കുതിരേൻ്റെ മുകളിൽ ഇരുത്തി. അപ്പോൾ കുതിരേൻ്റെ മുകളിൽ അടിക്കുക. കേരളമേ? കേരള. കേരള. I am from MP. MP? മധ്യപ്രദേശ്. ഓക്കെ. മധ്യപ്രദേശ്. ഓക്കെ. ഘുംനെ കേ ലിയേ? ഘുംനെ കേ ലിയേ. കേസാ ലഗാ ആപ്കോ യഹാ ആകെ? ക്യാ ഭായി? ആപ്കോ കേസാ ലഗാ യഹാ ആകെ? How do you feel here? What a wonderful feel hai. Wonderful feel. Okay. I don't know your Kerala is place of green. Yes, I am from Alappuzha. Alappuzha. The backwaters. Full of backwaters. Chalao, chalao, chalao. 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 Video, video. Your good name? Faisal. Faisal? Full, Faisal, full name? Okay. You told him. Told him. Told him. Video banais. Okay, thank you. Top car, top, top car, top car. Bye bye, thank you. Show it, show it, show it, show it. Show it, show it. Show it, show it. Show it, show it. Okay. Bye bye. Bye bye, see you. Thank you. I will get your number, then I will contact you. Okay. I will plan for Kerala trip. Kerala. I am back to home and sending. Okay. Okay. Hello friends. അപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ ഗുൽമർഗ് നമ്മുടെ ഭായിമാരുടെ നമ്മൾ പോകണേ. അപ്പോൾ ഇവിടെ ഭായിമാരൊന്നും ഇല്ല, അവർ നാട്ട് അടിയിലേക്ക് എന്തോ വർക്കായിട്ട് എന്തോ പോയേക്കാണ്. അപ്പോൾ അവർ താക്കോൽ ഇവിടെ വെച്ചിട്ടുണ്ടാവും എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ താക്കോൽ ഇവിടെ സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞങ്ങൾ താക്കോൽ ഞങ്ങൾ ബാഗ് കാര്യങ്ങൾക്ക് എടുത്ത് പിന്നെ ഞങ്ങൾക്കുള്ള ഫുഡ് ഉണ്ടായിരുന്നു, അതെല്ലാം എടുത്ത് കഴിച്ചായിരുന്നു. ഞങ്ങൾ ഫുഡ് ഞങ്ങൾ രാവിലെ ഉണ്ടാക്കിയിട്ട് അങ്ങ് പോയത്. അപ്പോൾ നമ്മളിപ്പോൾ തിരിച്ച് പോകാൻ വേണ്ടി പോകാൻ വേണം. അപ്പോൾ ലോക്ക് ഇട്ടുകൊണ്ടിരിക്കണം കഴിഞ്ഞാ മതി മതി. അപ്പോൾ ആ കപ്പിലാക്കിയിട്ട് എവിടെ കണ്ണ വെച്ചാൽ വെച്ചോളി. ഇങ്ങനെ ഇങ്ങനെ അടേ ഡോ ഡാ സ്ലൈറ്റ് ഇട്. നമ്മളിപ്പോൾ ഉള്ളത് നാളി ഗുൽമർഗിലെ ഒരു ഗ്രാമത്തിലാട്ടോ ഉള്ളത്. നമുക്ക് മുകളിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് മുകളിൽ രണ്ടാമത്തെ ഗ്രാമത്തിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിക്ക് ഫസ്റ്റുള്ള ഗ്രാമമാണിത്. നമുക്ക് കയറി പോകുന്നത് ഫസ്റ്റ് ഗ്രാമം.
ഈ ഒരു ഗ്രാമത്തിൽ ഉള്ള വീടുകളോട്ടോ ഈ കാണുന്നത്. ഈ വീടുകളിലൊക്കെ മോഡൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഒരു മണ്ണിട്ട് പുല്ലൊക്കെ പിടിപ്പിച്ചൊന്ന് കാഴ്ച കാണാൻ സാധിക്കും. ഞാൻ ആ ഒരു ഭാഗത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ. പിന്നെ ഈ ഒരു ഭാഗം ഫുള്ള് പച്ചപ്പ് നിറഞ്ഞു നിൽക്കുകയാണ്. അതിനിടയ്ക്ക് ഈ ഹോഴ്സ് കുതിര നിൽക്കുന്നുണ്ട്. എന്ത് രസമെന്ന് പറയുക, കാണാനായിട്ട് വല്ലാത്തൊരു ബ്യൂട്ടിയാണ് ഈ ഒരു പ്ലേസ് കാണാനായിട്ട്. കേട്ടോ, ഈ വീടിൻ്റെ മുകളിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കാണാം. മോൾ ഭാഗത്ത് ചവറിട്ടിട്ട്, പിന്നെ ചവർ മീൻസ് ഈ ഒരു ചുള്ളിക്കൊമ്പൊക്കെ വെച്ച് 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 അതിൻ്റെ മുകളിൽ മണ്ണിട്ട്, മണ്ണിട്ട് അതിൻ്റെ മുകളിൽ പുല്ല് വരും കിളിത്ത് വന്നിട്ടുണ്ട്. കണ്ടല്ലോ, ഇതൊക്കെയാണ് സത്യം പറഞ്ഞ ജീവിതങ്ങളാട്ട് നോക്കുക. പോട്ടെ പോട്ടെ അങ്ങനെ ഗുൽമർഗ് ടൗണിലെത്തിയിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളപ്പോൾ കയറിയ മലയെന്നാണെങ്കിൽ ആ കാണുന്ന മലേൻ്റെ ആ മോൾ ഭാഗത്തോട്ടോ നമ്മൾ കയറിയത്. അതിൻ്റെ മുകളിൽ നിന്ന് അപ്പോൾ ഇറങ്ങി ഈ ഒരു താഴ്ഭാഗത്ത് നമ്മൾ അങ്ങനെ എത്തിയിരിക്കുന്നത്. അപ്പോൾ ആ കാണുന്ന വെച്ചാൽ ഐ ലവ് യു ഗുൽമർഗ് എന്നൊക്കെ ആയിരിക്കുന്നത്. നമ്മുടെ ഫ്രണ്ട്സാണെങ്കിൽ പാക്ക് നടന്നു വരുന്നുണ്ട്. ഇവിടെയുള്ള വ്യൂ നോക്കിക്കോളൂ, എനിക്ക് രസമെന്ന് അറിയാം. ഒന്ന് കാണിട്ട് ഇങ്ങനെ നോക്കാണ്ട് വാട്ടെ ബ്യൂട്ടി, ഒരു രക്ഷയില്ലാത്തൊരു സ്ഥലം. മോനെ ഈ വിൻ്റർ സീസണിലൊക്കെ ഈ ഒരു ഭാഗത്ത് ഫുള്ള് മഞ്ഞോട് ഇങ്ങനെ മൂഴി കിടക്കും കേട്ടോ. യാത്ര പോയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് നിങ്ങൾ റേറ്റ് തിരക്കിയിട്ട് നിങ്ങളെല്ലാം ഫുഡ് കഴിക്കുക. നമുക്കിപ്പോൾ പണി കിട്ടിയെന്നാൽ ഇവിടെ ചായക്ക് നമ്മൾ ചായ പറഞ്ഞു, അതും കട്ടൻ ചായ. നാട്ടിൽ 8 രൂപേ 6 രൂപേ ചായക്ക്, ഇവിടെ 20 രൂപയെ. 10 രൂപ വാങ്ങിയാലും കുഴപ്പമില്ല, 20 രൂപ വാങ്ങിയാലും എടുത്തിട്ടുണ്ട്. ഈ കടയിൽ 10 രൂപയുള്ളൂ കേട്ടോ. അവിടെ പാൽച്ചായക്ക് 20, ഇവിടെ പാൽച്ചായക്ക് 30, പിന്നെ അല്ല ബ്രെഡ് ഓമഞ്ഞ് ഇവിടെ 60, അവിടെ 50. ഇതെന്താണ് സത്യം പറഞ്ഞാൽ നമ്മൾ ചോദിക്കാണ്ടായി പക്ഷേ വാങ്ങിപ്പോയത്, അത് വലിയ നഷ്ടമായി പോയി. അപ്പോൾ പൈസ എത്രയെന്ന് ചോദിച്ചപ്പോഴത്തെ പറഞ്ഞാൽ 20 രൂപ ഒരു ചായക്ക്, വല്ലാത്ത നഷ്ടം. അപ്പോൾ എന്തായാലും നിങ്ങൾ മാക്സിമം യാത്ര ചെയ്യുന്ന സമയത്ത് ഓരോ കടകളിൽ ഫുഡ് കഴിക്കാൻ പോകുമ്പോഴത്തേക്ക് മാക്സിമം റേറ്റ് തിരക്കിയിട്ട് മാക്സിമം ഫുഡ് കഴിക്കുക. ഓക്കെ, ഗുൽമർഗിൽ നിന്ന് അങ്ങനെ നമ്മൾ ടാക്സിയിൽ കയറിയിട്ടു. ഇവിടെ നിന്ന് ടാൻമർഗിലേക്ക് നമ്മൾ പോകുന്നത് ഏകദേശം 50 രൂപയാണ് ഒരാൾക്ക് വരുന്നത് ചാർജ് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഏകദേശം എല്ലാവരും ഫുള്ളപ്പായി വണ്ടിയിൽ, വേറെ കുറച്ച് പേരുണ്ട് വണ്ടിയിൽ. നമ്മൾ ഇന്നലെ ഒന്ന് പറഞ്ഞാൽ 7 പേർക്ക് 500 രൂപയാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇവിടെ നമ്മൾ ഇനി ടാൻമർഗ് പോകുക. ഇപ്പോൾ ഏകദേശം സന്ധ്യ ആയിക്കൊണ്ടിരിക്കുന്നത്, ഒരു 6 മണി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എന്നാലും ഇവിടെ ഇരുട്ടായിട്ടില്ല, ഇവിടെ ഒരു 8 മണിയാവും, 7-8 മണി ആ ടൈം ഇവിടെ ഇവിടെ ഇരുട്ടാവുള്ളൂ. അപ്പം എന്താ നമുക്ക് ഇവിടെയുള്ള കാഴ്ചകളാണ്. നമ്മുടെ നാട്ടില് നോമ്പ് തുറക്കാനായിട്ട് കൊടുക്കില്ല റോഡ് അരിയില്ല, അതെല്ലാം ഇവിടെ ഒരുപാട് ആൾക്കാർ കൊടുക്കുന്നുണ്ട്. പിന്നെ മിക്ക സ്ഥലങ്ങളും ഇതെല്ലാം കൊടുക്കുന്നുണ്ട് കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നാളെ പെരുന്നാളാണല്ലോ. അപ്പോൾ നമുക്കപ്പോൾ ഈ ഫിത്രക്കാത്തുമായിട്ടൊരു ചടങ്ങുണ്ട്. അപ്പോൾ ആ ഒരു ചടങ്ങുള്ള അരി നമ്മൾ വാങ്ങാനായിട്ട് ഇവിടെ ഒരു ഷോപ്പിൽ വന്നേക്കാണ്. അപ്പോൾ ഇവിടെ ഏതെങ്കിലും ഒരു പാവപ്പെട്ട ഒരാൾക്ക് ഫിത്രക്കാത്തിൻ്റെ അരി കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അരി കൊടുത്ത ശേഷം നമ്മൾ ഇവിടെ ഒന്ന് കറങ്ങാനുള്ള പ്ലാനാണ്. അപ്പോൾ എന്തായാലും നമുക്ക് പതുക്കെ നീങ്ങാമല്ലേ. വന്നോ. ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളങ്ങനെ വീണ്ടും ശ്രീനഗർ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ഉള്ള വെച്ചാൽ നമ്മൾ വേറെ റൂം എടുത്ത്, നമുക്ക് 100 രൂപക്ക് റൂം കിട്ടി. അപ്പോൾ ഞാനായതുകൊണ്ട് നമ്മൾ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ പരിചയമുണ്ട്, നമുക്കങ്ങനെ ആ ഒരു ബന്ധം വെച്ച് നമുക്ക് 100 രൂപ കിട്ടിയത്. അല്ലാതെ നമുക്ക് 150 രൂപയാണ് ഒരാൾക്ക് പെർ ഹെഡ് വരുന്നത്. വർസി ഗസ്റ്റ് ഹൗസ് എന്നാണ് ഗസ്റ്റ് ഹൗസിൻ്റെ പേര്. അപ്പോൾ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കൂടാതെ തന്നെ
മാക്സിമം ഇവിടെ 150 വർഷം ലാഭം കേട്ടോ. വൈഫൈ ഫ്രീ ആണ്, നമുക്ക് കുക്ക് ചെയ്യാനുള്ള സെറ്റപ്പ് എല്ലാം ഉണ്ട്. അങ്ങനെയൊക്കെ പോകുമ്പോൾ നടക്കാൻ പോകുമ്പോൾ ലാഭം എന്നേ പറയുള്ളൂ. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സ് എല്ലാവരും ഇവിടെ എല്ലാ യാത്ര ചെയ്യുന്ന ഫോട്ടോസ് കാര്യങ്ങളെല്ലാം ഇങ്ങനെ സ്റ്റാറ്റസ് ഇട്ട് ഇങ്ങനെ ഓരോരോ തിരക്കിലിങ്ങനെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഫോട്ടോ ഒക്കെ അതിൻ്റെ ഓരോരോ തിരക്കിലുണ്ട് എല്ലാവരും. അപ്പോൾ എന്താ നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. അപ്പോൾ നമ്മൾക്ക് എന്തായാലും അടുത്ത എപ്പിസോഡ് കാണാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതിന് സബ്സ്ക്രൈബ് ചെയ്യാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടൊരു ബെല്ലിലേക്ക് നിങ്ങോട്ട് അടിച്ചങ്ങോട്ട് പൊട്ടിച്ചേക്കും.